നമസ്കാരം ഉണ്ട്. വെൽ, തൽക്കാലം വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാസ്ക് ഒക്കെ താഴെയാക്കാം. ഇത് ഒരു ക്വാറന്റീൻ കഴിഞ്ഞിട്ടുള്ള ലുക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും അല്ലാതെയും ഭക്ഷണമൊക്കെ നിറയെ കഴിച്ചുവെങ്കിലും നമുക്ക് ചില ഫേവറേറ്റ് സ്ഥലങ്ങളിലെ ഫുഡ് മിസ്സായി. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ കഴിയുന്നതിന് മുമ്പായിട്ട് ചോദിച്ചു കാണാം, ആരെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെ ചില കുസൃതി ചോദ്യങ്ങളെങ്കിലും വന്ന് കാണും, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും ലോക്ക്ഡൗൺ കഴിയുമ്പോഴേ? എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞത് നേരെ ജി പിയിൽ വരിക, അവിടെ നിന്ന് ബീഫ് കഴിക്കുക എന്ന് പറയുന്നതാണ്. സോ രണ്ട് മൂന്ന് കഥകളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് പണ്ട് മുതലേ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫുഡി കൾച്ചർ വന്നു തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ ഇല്ലാത്തൊരു കോമ്പിനേഷൻ്റെ പേരിലാണ് ഇപ്പോഴത് ഈ ഒരു ഇൻസ്റ്റഗ്രാം കൾച്ചറിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ചങ്ങാതിമാർ ഇവിടെ വന്നിട്ടുള്ള വാഴക്കപ്പവും ബീഫും കൂടെയൊക്കെ കഴിച്ചിട്ട് അതിനെ ഇവിടുത്തെ ഒരു കോമ്പിനേഷനാക്കി മാറ്റി. ഇറ്റ് വാസ് നോട്ട് എ കോമ്പിനേഷൻ, ഇറ്റ് ജസ്റ്റ് നോട്ട് സംതിങ് വിച്ച് ദേ പ്രൊമോട്ട് അസ് വെൽ. അവരുടെ ഒരു നിഖണ്ടൂരുള്ളൊരു വർത്തമാനമല്ല. പക്ഷേ സിനാരിയോ വെച്ചപ്പോൾ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ തമിഴ്നാട് എന്നുള്ളത് തന്നെ പല ചങ്ങാതിമാരും ഇവിടെ ഇപ്പോൾ ഒരുപാട് ചായക്കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുത്തെ വാഴക്കപ്പത്തിന് മിക്കവാറും പഴം ചെറുതും ചുറ്റും ഒരുപാട് മാവ് ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്നതുമാണ്. പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല അസൽ വാഴക്കപ്പം ഇവിടെ കിട്ടും. ആൻഡ് ഇവിടുത്തെ ബീഫ് ഈസ് ടു ഡൈ ഫോർ. ഐ മീൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പുറത്തിറങ്ങി ആദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ബീഫ് ട്രൈ ചെയ്യുന്നുള്ളതാണ്. സോ ലെറ്റ് ഹിറ്റ് ഇറ്റ്. ബാക്കി കഥകൾ വരുന്നുണ്ട്. കാരണം ദിസ് ഈസ് ലൈക്ക് തിരുവനന്തപുരത്തെ ബീഫ് റോയൽറ്റി. യു ഹാവ് ടു ട്രൈ ദിസ്. ചലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇവിടുത്തെ ഒരു മെനു അല്ല, പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറേ ചങ്ങാതിമാരൊക്കെ പോപ്പുലറാക്കി ജി പി പോയിട്ട് വാഴക്കപ്പവും ബീഫും കഴിക്കണമെന്ന് പറയും. ബട്ട് യൂഷ്വലി നമ്മൾ വരുമ്പോൾ നമ്മൾ മൂന്ന് പൊറോട്ട വാങ്ങിക്കും, ബീഫ് വാങ്ങിക്കും, പ്ലസ് വാഴക്കപ്പം വാങ്ങിക്കും, ചായ വാങ്ങിക്കും. സോ വാഴക്കപ്പായില്ലോ? എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? എനിക്ക് കാരണം താങ്കളുടെ അച്ഛനല്ലേ ഇവിടെ നേരത്തെ. ഞങ്ങളാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങളെ മുത്തശ്ശൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. തുടങ്ങിയൊരു 10-25 വർഷമാവും. ഇപ്പോൾ ഈ സ്റ്റോറീസൊക്കെ കണ്ടിട്ട് ആൾക്കാർ വന്ന് വാഴക്കയപ്പവും ബീഫൊന്നും ചോദിക്കാറുണ്ടോ? കൂടുതൽ ഇവിടുത്തെ ഒരു ഡിഷായി മാറി. അതെ അതെ. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ അതൊരു വർത്തമാനം ആയി മാറിയതാണ്. വിച്ച് ഇസ് നൈസ്, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് ഇവിടുത്തെ വാഴക്കപ്പം അടിപൊളി വാഴക്കപ്പം. നമ്മുടെ കേരളത്തിൽ പണ്ട് കിട്ടുന്ന പോലെ നല്ല മുരിഞ്ഞിരിക്കും അതിൻ്റെ പുറത്തുള്ള വാഴക്കപ്പം. ആൻഡ് പഴുത്ത വാഴയ്ക്ക, ആ ഒരു പഴം, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കഴിച്ചു നോക്കുക. ആൻഡ് ബീഫ് ഈസ് ജസ്റ്റ് ടു ഡൈ ഫോർ. ലൈക്ക് എ സെഡ്, തിരുവനന്തപുരത്തെ ബീഫ് റോയൽറ്റി എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ അധികം ആരും പറയാത്ത ഒന്നിനായിട്ട് വർത്തമാനം കൂടെ പറയാം. നമുക്കിവിടെ സാധാരണഗതിയിൽ നമ്മുടെ കുറേ ആര്യാസൊക്കെ തുടങ്ങിയിട്ടുള്ള അരുൾ ജ്യോതി എന്നൊക്കെ പറയുന്ന പോലെയുള്ള തമിഴ് കടകളുണ്ട്. ഓക്കെ, വേർ യു ഗെറ്റ് മസാല ദോശ, നെയ്റോസ്. യു ഗെറ്റ് ബെറ്റർ മസാല ദോശ ആൻഡ് ബെറ്റർ നെയ്റോസ് ഇവിടെ. കാരണം ഒന്ന് വലുതാണ്, size is big and taste is as good as that. appo njan palappozhum parayarund peru mudan avade imbodi ende personal opinion ninga karunudayirunnalla njan radio ilayirunnu tv ilayirunnu adunudayirunnu ariyamayirunnu but usually njan ivada sthiram vararund cherudile modale vannana adagonde thanneyanu ee food blogging culture nu munpu thane oru endha paraya grahaduratham nokka parayna polathoru taste ivadatha beef inde taste njan explain cheyidaram but ippo endakke undu parotta undu parotta idiyappam chapati beef chicken vara തിരുവനന്തപുരത്ത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ബീഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കടയാണ് നമ്മുടെ ജി പി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ ജി പി ഒക്കെ ഈ പറഞ്ഞല്ലോ നമ്മുടെ ഇന്റർനെറ്റിൽ ഫേമസ് ആവുന്നതിന് മുമ്പ് ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ വേറെ പേരിൽ പറയും, അത് നമ്മൾ തൽക്കാലം പറയുന്നില്ല. നമ്മുടെ ഈ പ്രൊഡ്യൂസർ ചങ്ങാതി ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വിച്ച് ഇസ് എ ഷെയിം, സോ യു ഷുഡ് ട്രൈ ദിസ് ഔട്ട്. അപ്പം ഇവിടെ ഇതുപോലെ ഇവിടുത്തെ ഭക്ഷണം അറിയത്തില്ലാത്ത ആൾക്കാർക്ക് തിരക്കി വരാൻ വേണ്ടി പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ജംഗ്ഷൻ ജസ്റ്റ് ഇച്ചിരി മാറുമ്പോഴത്തേക്കും ശ്രീരാമകൃഷ്ണ ആശ്രമം ഒരു ഹോസ്പിറ്റലുണ്ട്. ശ്രീരാമകൃഷ്ണ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ ബാങ് ഓപ്പോസിറ്റ് സ്ട്രെയിറ്റ്. കാരണം ദേ ഇത് ഹോസ്പിറ്റൽ, ദേ ആ കാണുന്നതാണ് ജി പി. ഇവിടുത്തെ പറഞ്ഞല്ലോ വാഴക്കപ്പവും ബീഫും ഒക്കെ പോപ്പുലറായെങ്കിലും പെറോട്ട കിടില പെറോട്ടയാണ്, പെറോട്ടയും ബീഫും നല്ലതാണ്. ചായ അടിപൊളിയാണ്. ഐ ലൈക്ക് ചായ, വെള്ളം കുറച്ച് കടുപ്പം കൂട്ടി നല്ല അസൽ ചായ കിട്ടും. അപ്പോൾ കുറേ സാധാരണ ഭയങ്കര വരെ ഹൈഫൈ റെസ്റ്റോറൻറ്റ് ഡൈനിങ് എന്നൊരു സാധനമല്ല, പക്ഷേ നമ്മുടെ നാടൻ രുചി നാവിന് ഇഷ്ടമാണെങ്കിൽ യു വിൽ ലവ് ഇറ്റ്. കാരണം അതിലെ എല്ലാ കോമ്പണൻസും ഇൻഡിവിജ്വലി നല്ലതാണ്. ഇതിൽ പറയാതെ പോകുന്ന വേറൊരു സത്യം കൂടെ ഉണ്ട്.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന ഒരു സ്പ്രെഡ് ഉണ്ട്, പഴം പുഴുങ്ങിയത്, വാഴക്കപ്പം, വട തുടങ്ങിയിട്ട് പുട്ട്, ഇഡ്ലി, പൂരി, ദോശ, യു ഗെറ്റ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്, അപ്പം, മുട്ടക്കറി, കടലക്കറി ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഇറ്റ്സ് ആക്ച്വലി എ കംപ്ലീറ്റ് പാക്കേജ്. നമ്മുടെ നാടൻ ഭക്ഷണം, നാടൻ രീതിയിൽ ടേസ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ബീഫിൻ്റെ ടേസ്റ്റ് ഇസ് ലൈക്ക് ടു ടൈ. ഓ സോര, താങ്ക് യു. ബൈ ദ വേ, കേട്ടിരിക്കണ ചങ്ങാതിമാർക്ക്, നമ്മുടെ ബീഫിന് എന്താണ് വില? ബീഫ് ഏത് ലെവലിൽ കഴിച്ചു തുടങ്ങിയെന്നുള്ള ഓർമ്മയിലാണ്. ശരി, അപ്പം വാഴയ്ക്കപ്പം, വാഴയ്ക്കപ്പം, പെറോട്ട ഒക്കെ 7 രൂപ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഞാൻ വരുന്നുണ്ട്, എനിക്ക് വീട്ടിലേക്കും കൂടെ ഉള്ള പാർസൽ. ക്വാറന്റീൻ ആയതുകൊണ്ട് വി ഡോണ്ട് ഹാവ് എ സ്പേസ് ആൻഡ് ഈ കട ഒബ്വിയസ്ലി അടച്ചു കിടക്കുന്നു. നമ്മൾ അതിനെ മാക്സിമം മുതലാക്കും. വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു ദി റൂട്ട്സ് എന്ന് സോ ടു സ്പീക്ക്. സോ ഇദ്ദേഹം നമ്മുടെ ഒരു ക്രൂ മെമ്പറാണ്. ഇദ്ദേഹത്തിന്റെ പേര് ബിജോയ് എന്നാണ്. ശരീരം കാണുമ്പോൾ തന്നെ ഭക്ഷണം തീരെ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു കമ്പനിക്ക് എപ്പോഴും നമ്മൾ ഫുഡ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഡബിൾ ആവും. എന്റെ കൊതിക്ക് വേണ്ടി മാത്രം പൊറോട്ട വാങ്ങിച്ചു, കാരണം ഇവിടുത്തെ ഒറിജിനൽ അല്ലാതെ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫുഡ് ബ്ലോഗുകളിലൂടെയും ഫേമസ് ആയിട്ടുള്ള വാഴക്കേപ്പം ആൻഡ് ബീഫ് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, വാഴക്കേപ്പത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ക്രിസ്പായിട്ടുള്ള ഔട്ടാണ് ആൻഡ് നല്ല പഴുത്ത വാഴക്കേപ്പമായിരിക്കും ജനറലി ആ ഒരു. ലൈക്ക് എ സെഡ്, ഇവിടുത്തെ വാഴക്കേപ്പം ഇൻഡിവിജ്വലി ഈസ് വെരി നൈസ്. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് എല്ലായിടത്തും കിട്ടുമായിരുന്നു, ഇപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സോഫ്റ്റ് മാവ് മാത്രമായി. വാഴക്കേപ്പം എന്ന് പറയാൻ പറ്റില്ല, മാവിൻ്റെ അകത്ത് ഇച്ചിരി പോലും പറ്റിക്കാൻ പഴം വെച്ചേക്കുന്ന പോലെ. പക്ഷേ ഇതല്ല, പഴമുണ്ട്, അതിൻ്റെ പുറത്തുള്ള ആ ഒരു സാധനം ഭയങ്കര ക്രിസ്പിയാണ്. ഇറ്റ്സ് ടേസ്റ്റ് യമ്മി. ആൻഡ് വി ഹാവ് ദി ടേസ്റ്റിന് കൊച്ചിലേ മുതൽ ഇവിടെ നിന്ന് കഴിച്ചു വരുന്ന ആൾക്കാരുടെ ഒരു ടേസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നിങ്ങൾ ഗൾഫിൽ പോകുന്നു, മരുഭൂമിയിൽ കിടന്ന് കുബൂസ് കഴിച്ച് വാ പുണ്ണായിട്ട് വന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോൾ ആ ഒരു വികാരമാണ്. ഐ മീൻ കൺസിസ്റ്റൻ്റ് ആണ് ഇവിടുത്തെ ബീഫ്, ദാറ്റ്സ് ബെസ്റ്റ് പാർട്ട്. ആൻഡ് ഒരു കാര്യം കൂടെ, ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ 11:30 വരുമ്പോൾ കുറച്ചും കൂടി ഒരു റോസ്റ്റഡ് പരുവോ. ഏറ്റവും ബെസ്റ്റ് ടൈം ഈസ് വൈകിട്ടൊരു 5 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ബെസ്റ്റ് വാഴക്കേപ്പം ആൻഡ് ബീഫ് ആൻഡ് ദിസ്. താങ്ക് യു സർ. നല്ല ചൂടുണ്ട് വാഴക്കേപ്പൊക്കെ, നല്ല ചൂട് ചൂടായിട്ടിരിക്കുന്നത്. ആ ബീഫും ടേസ്റ്റ് അപ്പ. നമ്മൾ രാവിലെ വരുമ്പോൾ കുറച്ചും കൂടെ വേറൊരു പരുവത്തിനുള്ളൊരു ബീഫ് കിട്ടും. ഈവനിങ് അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. ഇത് നമ്മൾ മറ്റേ ഇൻസ്റ്റഗ്രാം പരുവത്തിന് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, ദിസ് ഈസ് ദ വൺ. തിരുവനന്തപുരത്ത് ആദ്യകാലം മുതൽ ഇവിടുത്തെ ബീഫും ബെറോട്ടയും കഴിച്ച് വളർന്നു വരാം. സോ ഇതും കൂടെ കൂടി കഴിച്ചു. വേണമെങ്കിൽ ഇത് മൊത്തം നമ്മൾ കഴിക്കുന്നവരെ ഇദ്ദേഹത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. പക്ഷേ ഈ സുഹൃത്തിന് ഈ രുചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. സോ പാവം കൂടെ വന്ന് കഴിച്ചോട്ടെ. ബട്ട് ഡു കം ഹിയർ മാൻ. ഞാൻ ഐ എം സർപ്രൈസ് ദാറ്റ് യു നോ തിരുവനന്തപുരത്ത് ആൾക്കാർ ഇത് കഴിച്ചിട്ടില്ലെങ്കിലെന്ന് പറയുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ കൊല്ലത്ത് പോയിട്ട് ആ ബീഫ് കഴിച്ചു. നമ്മൾ ആ ചേട്ടൻ പേരെന്തായിരുന്നു ചേട്ടാ? സുധാരൻ ചേട്ടൻ്റെ ബീഫ്, അടിപൊളി ബീഫ് ആയിരുന്നു. ഞാൻ ഇന്നലെ ഓച്ചിറ പോയപ്പോഴത്തേക്കും ആക്ച്വലി അവിടെ ഞാൻ ഓർത്തു, ആ ബൈപ്പാസ് പോയപ്പോഴത്തേക്കും. അതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലെറ്റ്സ് ഓൾസോ മേക്ക് എ ബീഫ് പ്ലേലിസ്റ്റ്. സോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളുടെ ഒരു ചിന്തയിൽ ഏറ്റവും നല്ല ബീഫ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് എവിടെയൊക്കെയാണെന്ന് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. നമ്മൾ പോകുന്നു ആൻഡ് വിൽ മേക്ക് എ റാങ്ക് ലിസ്റ്റ് വിച്ച് ഇസ് ദ ബെസ്റ്റ് ബീഫ് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ആൻഡ് അക്രോസ് കേരള. സോ അണ്ടിൽ ദെൻ, ഇദ്ദേഹവും ഞാനും അദ്ദേഹവും കൂടെ ഈ ഇരിക്കുന്ന ബ്ലിസ് ലെറ്റ് അസ് എൻജോയ്. സോ പീസ് ഔട്ട്.
നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല ബീഫ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വി വിൽ കം ദയർ ടേസ്റ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ ഇൻ കമ്പാരിസൺ വിച്ച് ഇസ് ദ ബെസ്റ്റ്. സോ ടിൽ ദെൻ ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്. പീസ് ആൻഡ് യം.